നമസ്കാരം. ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് എല്ലാ മതങ്ങളും അവനവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് അത് പാലിക്കാനും അതിന്റെ ആചാരങ്ങൾ പാലിക്കാനും അവനവൻ സ്വന്തം താൽപര്യത്തോടെ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാനും ഏത് ഒരു ആരാധനാലയത്തിൽ പോയി ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കറിയാം അല്ലേ. ഇവിടെ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല എന്നാരും പറയില്ല. പക്ഷേ ഒരുതൻ കടന്നു വിളിച്ചു കൂവുന്നു ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ ലോകത്തെ തന്നെ മതസ്വാതന്ത്ര്യമില്ല എന്ന നിലയ്ക്കാണ് ഇയാൾ സംസാരിക്കുന്നത്. അതും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനാണ് ഇതിന്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ പേര് സതീഷ് കുമാർ, പാസ്റ്റർ സതീഷ് കുമാർ. ഈ ഇങ്ങനെ കൺവേർട്ടഡ് ആകുന്ന പാസ്റ്റർമാരെ സ്വന്തം പേര് മാറ്റില്ല. നമുക്കറിയാവുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, പേര് സതീഷ് മേനോൻ എന്നോ അങ്ങനെ, സതീഷ് അല്ല സുരേഷ് മേനോൻ എന്നോ മറ്റാണ് പേര്. ആ മേനോനൊക്കെ അവിടെ കിടക്കുകയാണ്, എന്നിട്ട് കടന്നുകൊണ്ട് വിളിച്ചു പോകും. ഈ മതപരിവർത്തനവും ഈ ഹിസ്റ്റീരിയ ബാധിച്ചവരെ താറാവിനെ മേയ്ക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലും കടന്ന് വിളിച്ചു പോവലും യേശു ഉടനെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കടന്ന് പേടിപ്പിക്കലും ഒക്കെ നമ്മൾ കുറെ കണ്ടതാണ്. ട്രാൻസ് എന്ന സിനിമ കണ്ടവർക്കറിയാം ഇതിൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ ഉള്ളുകളികൾ എന്തൊക്കെയാണ്. പ്രത്യേക ട്രെയിനിങ്, അതുപോലെ തന്നെ വെറും പണമുണ്ടാക്കാനും ഇതുപോലെ തന്നെ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുമുള്ള മാർഗം, അതിൽ വിശ്വസിച്ചുകൊണ്ടും അത് അതിൻ്റെ പിന്നാലെ പോകാൻ കുറേ ആളുകളും, അങ്ങനെ എത്രയോ ഹൈന്ദവ ഭവനങ്ങളിൽ, ഈ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ പാസ്റ്റർമാരായി വേഷം കെട്ടി മതപരിവർത്തനത്തിൻ്റെ ലഘുലേഖകളുമായി എത്തിയതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ സതീഷ് കുമാർ പറയുന്നത് ഇയാൾ യേശുവിനോട് നേരിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. യേശുവിനോട് സംസാരിച്ചു, സംസാരിച്ചപ്പോൾ ഇന്ത്യയിൽ ചില പള്ളികളൊക്കെ പണിയണമെന്ന് യേശു ആവശ്യപ്പെട്ടു. അങ്ങനെ ഹൈദരാബാദിൽ ചില പള്ളികളൊക്കെ പണിതു. അങ്ങനെ ഇനിയും പള്ളികൾ എനിക്ക് പണിയണം, അപ്പോൾ അതിനുവേണ്ട ഒരു അനുവാദവും കാര്യങ്ങളുമൊക്കെ യേശു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരും മറ്റ് അധികാരികളും ഒക്കെ തന്നെ ഇതിനുവേണ്ട അനുവാദം കൊടുക്കണം. എന്നാൽ വേണ്ട രീതിയിൽ മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ പുലരുന്നില്ല എന്ന പരാതിയാണ് ഇയാൾക്ക് ഉള്ളത്. ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ കൂടിയുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ലോകത്തുള്ള ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ആദ്യപടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ പറയാം. അത് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ ട്വീറ്റിനും ഇയാളുടെ കമൻറ്റുകൾക്കും എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സതീഷ് കുമാർ എക്സ്പോസ്ഡ്, എ ലയർ ആൻഡ് എ ട്രൈറ്റർ, ഹിപ്പോക്രസി ഓഫ് അപ്പീസിംഗ് സ്ലീപ്പിംഗ് ഹിന്ദുസ് ഓൺ വൺ ഹാൻഡ് ആൻഡ് on the other complaining about religious freedom in the in India to the VP of US, Vice President of US runs the Calvary Temple, Calvary Temple, Calvary Temple എന്നാണ് ഹൈദരാബാദിലെ ആ ഒരു പള്ളിക്ക് പേരിട്ടിരിക്കുന്നത്, കാൽവറി ടെമ്പിൾ. അപ്പം എല്ലാത്തിനെയും കൂട്ടിക്കുഴച്ച് ഹിന്ദുക്കളെയൊക്കെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. മെഗാ ചർച്ച്, 300,000+ മെമ്പർമാരുണ്ട് ഈ പള്ളിക്ക് കീഴിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരുപാട് പേർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. പാസ്റ്റർ ഓഫ് കാൽവറി ടെമ്പിൾ ചർച്ച് ഇൻ ഹൈദരാബാദ്, ഇന്ത്യ ഷെയർഡ് ദ സ്റ്റോറി അബൌട്ട് ഹിസ് സാൽവേഷൻ ആൻഡ് ദ മിനിസ്ട്രീസ് ഓഫ് ഹിസ് ചർച്ച്, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻ ദ വേൾഡ് അറ്റ് പ്രൊക്ലെയിം 17, ദ NRB ഇന്റർനാഷണൽ ക്രിസ്ത്യൻ മീഡിയ കൺവെൻഷൻ ഇൻ ഓർലാൻഡോ. അതിൻ്റെ കാര്യമൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മൈക്ക് പെൻസ് അതിന് കൃത്യമായി മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് ലോകൈകമായി തന്നെ ഹൈന്ദവരെ അപമാനിക്കാനും ഹൈന്ദവരെ ക്രിസ്തീയ മതത്തിലേക്ക് ചേർക്കാനുമുള്ള തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സതീഷ് കുമാർ എന്ന് പറയുന്ന ഇവൻ കളിക്കുന്നത്. ഇത് മതപരിവർത്തനത്തിൻ്റെ പുതിയ മേഖലകൾ, അതായത് അധികാരവർഗത്തെക്കൂടി, അമേരിക്കയിലെ അധികാരവർഗത്തെക്കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്ത് ഹൈന്ദവ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെയെല്ലാം മനഃപൂർവ്വം അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അധികാരവർഗത്തിൻ്റെ പിന്തുണയോടുകൂടി മാറ്റിമറിക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇയാൾ കളിക്കുന്ന ഈ കളികളെല്ലാം തന്നെ. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വിഷയം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത് ഒരു ലോബിയാണ്, ഇത് ഒരു ചെയിനാണ്, ഇത് ഒരിക്കലും ഒരു ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. കോടിക്കണക്കിന് രൂപയാണ് ഇതിനുവേണ്ടി ഇവിടെ കേരളത്തിലടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സീസണൊക്കെ വരുമ്പോൾ ഇതിന് ശക്തി കൂടും. ഈ മധ്യ തിരുവിതാംകൂറിലെ പല ഭവനങ്ങളിലും അവർ ഹിന്ദു ഭവനങ്ങളിലേ കയറുകയുള്ളൂ, മുസ്ലിം ഭവനങ്ങളിൽ കയറുകയില്ല, നല്ല അടി കിട്ടും. അത് ഹൈന്ദവ സമൂഹം ഉണരാഞ്ഞിട്ടാണ്, ഹൈന്ദവ സമൂഹം പ്രതികരിക്കാഞ്ഞിട്ടാണ്, ഹൈന്ദവ സമൂഹം കയ്യും കെട്ടി നോക്കി നിന്നിട്ടാണ് എന്നുള്ള കാര്യം വാസ്തവം. ഒരിക്കലും അത്തരത്തിൽ നമുക്ക് ഈ സഹിഷ്ണുതയില്ലായ്മ പബ്ലിക്കായി പൊതുവായി പ്രകടിപ്പിക്കാൻ ഹൈന്ദവർക്ക് കഴിയില്ല എന്ന ഒരു വിശ്വാസമാണ് ഈ ഒരു
ഈ പ്രക്രിയയ്ക്ക് ഈ ഗൂഢ പ്രക്രിയയ്ക്ക് ഈ സതീഷ് കുമാറിനെ പോലെയുള്ള അവന്മാരുടെ പ്രക്രിയയ്ക്ക് പലപ്പോഴും ഹൈന്ദവ സമൂഹം വിധേയരാകുന്നതിന് കാരണം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ സുവിശേഷവൽക്കരണവും മതമാറ്റത്തിനും ശേഷം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നിരവധി പള്ളികൾ ഇയാൾ പണിതു മുതിർന്ന പാസ്റ്റർ സതീഷ് കുമാർ ഇന്ത്യയ്ക്ക് മതസ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുകയാണ് വിവാദമാവുകയാണ് പരിവർത്തന ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന് കാരണമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു അടുത്തതായി ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാതിപ്പെടാൻ അത് അദ്ദേഹം ദൈവത്തോട് നേരിട്ട് പരാതിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മൈക്കൽ റിച്ചാർഡ് പെൻസിനെ കാണാൻ അദ്ദേഹം അമേരിക്കയിലെത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹം വൈറ്റ് ഹൗസിൽ ആതിഥേയത്വം വഹിക്കുന്നു സതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയെ വളരെ പ്രചോദനാത്മകമായി മൈക്ക് പെൻസ് കരുതുകയും ചെയ്യുന്നു അത് തീർച്ചയായും ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അമേരിക്ക ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്ന രാജ്യമാണ് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നൊരു പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ മൈക്ക് പെൻസ് ഒക്കെ വളരെ ഹൃദ്യമായി സ്വീകരിക്കും അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മര്യാദയാണ് ആ ഒരു വൈറ്റ് ഹൗസിൻ്റെ മര്യാദയാണ് അത്തരത്തിൽ ഒരാളെ സ്വീകരിക്കാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ നമുക്ക് പോയാലും കാണാൻ സാധിക്കും ഇന്ത്യയിൽ നിന്ന് പല മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളായ പല മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ നമ്മുടെ ഏഷ്യാൻ ന്യൂസിൻ്റെ ടി എൻ ഗോപകുമാറൊക്കെ പലവട്ടം വൈറ്റ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ട് അതൊക്കെ തീർച്ചയായും സാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇയാൾ പറയുന്ന കാര്യം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല അമേരിക്ക ഇടപെടണമെന്നാണ് പറയുന്നത് നല്ല അടിയുടെ കുറവാണ് ഇവന് ഇവൻ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഗൂഢ റാക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അതായത് അന്താരാഷ്ട്ര തലത്തിൽ മതപരിവർത്തനത്തെ സാധൂകരിക്കും വിധമുള്ള സപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് കിട്ടണം എന്നാണ് ഇവൻ ആവശ്യപ്പെടുന്നത് ഇവൻ യേശുവിനോട് സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് യേശുവിനോട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ഫോൺ നമ്പർ ഇവൻ അറിയാമോ എന്ന് നമുക്കറിയില്ല എന്തായാലും യേശുവിനെ ഇവൻ്റെ ഫോൺ നമ്പർ അറിയാമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലല്ലോ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ കടന്ന് അലറി വിളിക്കുന്നത് അതായത് പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മധ്യ ഇന്ത്യയിലും ഒക്കെ തന്നെ ഇയാളുടെ പള്ളികൾ ഉയർന്നു കഴിഞ്ഞു അതിനൊക്കെ തന്നെ കൃത്യമായ അനുമതിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊന്നും വിലക്കുന്നില്ല അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെയൊന്നും എതിർക്കുന്നില്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ പക്ഷേ മതപരിവർത്തനത്തിൻ്റെ ഇന്ത്യയിലെ ജനങ്ങളെയും ലോകത്തെ ഹൈന്ദവ വിശ്വാസികളെയും എല്ലാം ക്രിസ്തീയ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മതപരിവർത്തനം നടത്തുന്നതിൻ്റെ ഒരു ആഗോള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ്റെ ഈ ഇത്തരത്തിലുള്ള ചെയ്തികൾ എന്ന വ്യാപകമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉയരുന്നത് ഇയാൾ എന്തും ചെയ്തോട്ടെ നമുക്ക് വിശ്വാസങ്ങളെയൊന്നും നമ്മൾ ഖണ്ഡിക്കുന്നില്ല പക്ഷേ ഒരാൾ വിശ്വസിക്കുന്നത് നിർബന്ധിച്ച് പല പ്രലോഭനങ്ങൾ പണം അതുപോലെ തന്നെ പലതും പ്രലോഭനം നൽകി ഇത്തരത്തിൽ മതം മാറ്റുന്നത് ഇന്ത്യയിൽ നിയമവിധേയമല്ല എന്നുള്ള കാര്യം ഇവനറിയാം എന്നാലും ഇവനിതൊക്കെ ചെയ്യുകയുള്ളൂ ശക്തമായ നടപടി ഇന്ത്യയിൽ ഇവനെ കാലുകുത്താൻ അനുവദിക്കരുത് ഇവൻ അമേരിക്കയിൽ പോലും മതം മാറ്റിക്കോട്ടെ അമേരിക്കയിൽ പലരും ഹൈന്ദവ വിശ്വാസങ്ങളിലേക്കും പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ പലരും ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്ത് നയിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് യു കെയിൽ എസ്എക്സ് ഹിന്ദു സമാജം എന്നാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെക്കാളും ഇന്ത്യക്കാരെക്കാളും കൂടുതൽ വിദേശികളാണ് ആ എസ്എക്സ് ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനത്തിൽ ഭാരതീയ സാംസ്കാരിക പ്രവർത്തനത്തിലും ആരാധനകളിലുമൊക്കെ എത്തുന്നത് ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ഇവാഞ്ചലിക്കൽ വീരൻ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവനെതിരെ ഇന്ത്യയിൽ ശക്തമായ നടപടിയുണ്ടാകും കൃത്യമായി ഇത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും ഇതിൻ്റെ രേഖകൾ സഹിതം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പലരും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സതീഷ് കുമാർ എന്ന് പറയുന്ന ഈ പാസ്റ്ററെ അല്ലെങ്കിൽ പാസ്റ്റർ സതീഷ് കുമാർ ഇവൻ്റെ ഈ ഗൂഢലക്ഷ്യം ഇവിടെ ഈ ലോകത്ത് നടപ്പിലാക്കാൻ പോകുന്നില്ല മൈക്ക് പെൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്വീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ എഴുതി കൊടുക്കും പക്ഷേ ഇത് ഭാരതമാണ് ഇവിടെ ഇവൻ്റെ കളികളൊന്നും നടക്കില്ല ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് വിദേശീയർ പോലും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിലും പെടുത്തി മനുഷ്യരെ മതം മാറ്റാൻ ക്രിസ്തീയ മതത്തിലേക്ക് മതം മാറ്റാനുള്ള ഇവൻ്റെയൊക്കെ ഗൂഢശ്രമം എന്നേ പൊരുതി തോൽപ്പിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ ഇവർ വളർന്നു വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ സമൂഹം ഒന്നിക്കണം ഹൈന്ദവ ജനത ഒന്നിക്കണം ഹൈന്ദവ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കണം ഹിന്ദു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതമല്ല ഒരു സംസ്കാരമാണ് സനാതന ധർമ്മ സംസ്കാരമാണ് അതാണ് ഇവിടെ പുലരുന്നത് അതുതന്നെയാണ് പുലരേണ്ടത് ഇത്തരത്തിൽ നിർബന്ധിച്ച് മതം മാറ്റുന്ന ഇവനെപ്പോലെയുള്ള പാസ്റ്റർ സതീഷ് കുമാറിനെ പോലെയുള്ള ഫ്രോഡുകളെ ഈ ലോകത്തു നിന്ന് തന്നെ കെട്ടുകെട്ടിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്